ശബരിമലയിൽ ഈ മണ്ഡലകാലത്ത് സ്പോട്ട് ബുക്കിംഗ് വേണ്ടേ എന്നാണ് ചോദ്യം. പ്രസാദ് കുഴിക്കാലയുണ്ട്, അയ്യപ്പ സേവാ സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. പ്രസാദ് കുഴിക്കാല, 80,000 ഭക്തർക്ക് വെർച്വൽ ക്യൂ വഴി ശബരിമലയിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ദർശനം നടത്താനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കുന്നു, ദേവസ്വം ബോർഡ് ഒരുക്കുന്നു. എന്നാൽ അതേസമയം ഏതെങ്കിലും ഒരു ഭക്തൻ മാലയിട്ട് ഈ വെർച്വൽ ബുക്കിങ്ങിനെക്കുറിച്ച് അറിയാതെ ശബരിമലയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ദർശനം നടത്താനുള്ള സാധ്യതയുമുണ്ട്, അതിനുള്ള അവസരവും ഒരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. നിങ്ങൾക്കിതിൽ ആശങ്കയുണ്ടോ അയ്യപ്പ സേവാ സംഘത്തിന്? തീർച്ചയായിട്ടും അയ്യപ്പ സേവാ സംഘത്തിന് അതിൽ ആശങ്കയുണ്ട്. കാരണം കഴിഞ്ഞ വർഷം നടന്ന ആ സംഭവങ്ങളെ സംബന്ധിച്ച് ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥന്മാരോ ഇതിനെ സംബന്ധിച്ചൊരു പഠനം നടത്തിയോ എന്നാണ് ആദ്യമേ നമ്മൾ ചോദിക്കേണ്ടത്. കഴിഞ്ഞ വർഷം 20 മണിക്കൂർ വരെ ക്യൂ നിന്നിട്ട് അയ്യപ്പ ഭക്തന്മാർ കുട്ടികളുമായിട്ട് മടങ്ങുന്ന വളരെ ദയനീയമായ കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അവരിൽ പല ആളുകളും നിറകണ്ണുകളോടെയാണ് യാത്ര തിരിച്ചിട്ടുള്ളത്. അവർ പന്തളത്തും എരുമേലിയിലുമൊക്കെ വന്നിട്ട് കെട്ട് അവിടെ സമർപ്പിച്ചിട്ട് പോകുന്ന ആ ദുഃഖ സത്യം നമ്മൾ ഈ ദേവസ്വം ബോർഡും അതുപോലെ മറ്റുദ്യോഗസ്ഥന്മാരും ഇത് മനസ്സിലാക്കിയിട്ട് വേണം പുതിയൊരു സംവിധാനത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് എങ്ങനെയൊക്കെയാണ് അങ്ങനെ അത്രയും ഭക്തജനങ്ങൾ അവിടെ എത്തിപ്പെട്ടത് എന്നുള്ളതൊരു വളരെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. കാരണം ഏത് സമയത്താണ് അവിടെ തിരക്ക് വർദ്ധിക്കുന്നത്? വെളുപ്പിനെ 3 മണിക്കാണ് അവിടെ തിരക്ക് വർദ്ധിക്കുന്നത്. അത് ഏതാണ്ടൊരു 9 മണി വരെ ആകുമ്പോഴത്തേന് വളരെയധികം ആളുകൾ അവിടെ ക്യൂവിലേക്ക് വന്ന് കയറുന്നത് പമ്പയ തൊട്ട് ആ ഒരു സംവിധാനം നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ വർഷം 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി പമ്പയിൽ നിന്ന് പട്ടിണി നിന്ന് കയറിപ്പോയിട്ട് അത് നീലിമല പോയിട്ട് മരണപ്പെട്ട സംഭവത്തെ സംബന്ധിച്ച് അതും നമ്മൾ കണ്ടതാണ്. ഞാൻ ആ കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടക്കുന്ന സമയത്ത് പമ്പയിൽ ഉണ്ടായിരുന്ന ഒരാളുമാണ്. അപ്പോൾ അവിടെ അനുഭവിച്ചിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരുടെ യാതന എത്രമാത്രം വലുതാണ് എന്ന് നേർക്കാഴ്ചയോടും കണ്ടിട്ടുള്ള ഒരാളുമാണ് ഞാൻ. എത്ര പേർക്ക് വെള്ളം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, കടകളൊക്കെ ഉണ്ട്. പക്ഷേ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് കടകളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. അവിടെ ഇപ്പോൾ മറ്റുള്ള സംഘടനകൾക്ക് ഒരു രീതിയിലുള്ള ഫുഡോ ഒന്നും കൊടുക്കാനുള്ള സംവിധാനവും ഇന്നില്ല. അങ്ങനെ വരുന്ന ഉടനെ അവിടെ നിൽക്കുന്ന ആളുകൾ എത്ര നേരത്തെ യാതന അനുഭവിച്ചാണ് അയ്യപ്പനെ കാണാൻ അവിടെ വരുന്നത് എന്ന് പറയുമ്പോൾ അവർക്കത് കാണാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോവേദന എത്രമാത്രമാണെന്ന് ദേവസ്വം ബോർഡും അതുപോലെയുള്ള ബന്ധപ്പെട്ട അധികാരികളും ഇവിടെ ശ്രദ്ധിക്കണം. കാരണം അതേ രീതി 66 ദിവസം നൊയമ്പെടുത്തിട്ടാണ് ഇവിടെ ഇത്രയും കല്ലും മുള്ളും താണ്ടി ശബരിമലയിലേക്ക് വരുന്നത്. അവരൊരിക്കലും ഒരു സുഖസൗകര്യം അനുഭവിക്കാനല്ല വരുന്നത്, അയ്യപ്പനെ ഒരു നോക്ക് കാണുവാൻ വരുന്ന ആ ഒരു രംഗം വളരെ പ്രയാസത്തോടു കൂടിയാണ് നമ്മളവിടെ ഇതിനെ നോക്കിക്കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് വെർച്വൽ ക്യൂവിന്റെ സംവിധാനത്തിൽ വിവിധ സ്ഥലങ്ങളിലുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് വെർച്വൽ ക്യൂ എന്താണ്, ഇവിടുത്തെ സംവിധാനം എന്താണ് എന്ന് അവർ ഇന്നുവരെ തിരിച്ചറിയാത്ത അയ്യപ്പ ഭക്തന്മാർ അവിടെ വരുന്നുണ്ട്. അവരിവിടെ വന്നിട്ടാണ് ചോദിക്കുന്നത് ഇങ്ങനൊരു സംവിധാനം ഉണ്ടോ എന്ന്. നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ഈ സംവിധാനങ്ങളും ഇല്ലാത്ത ഗ്രാമങ്ങളും ഇന്നുണ്ട്, അതുകൊണ്ടൊക്കെ പാവപ്പെട്ട ആളുകളുണ്ട്. പക്ഷെ അയ്യപ്പൻ എന്ന് പറയുന്നത് അവർക്കൊരു വികാരമാണ്, അവരുടെ ജീവനാണ്. ആ അയ്യപ്പനെ മനസ്സിലുള്ളത് ഇപ്പൊ ദേവസ്വം ബോർഡ് പറയുന്നത് നമുക്ക് വെർച്വൽ ക്യൂ ഒഴിവാക്കാൻ കഴിയില്ലല്ലോ, വെർച്വൽ ക്യൂ ഉണ്ടെങ്കിൽ മാത്രമേ എത്ര തീർത്ഥാടകർ എത്തുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു കണക്കെങ്കിലും സർക്കാരിന് വെക്കാൻ കഴിയൂ. കഴിഞ്ഞ വർഷം വന്നതുപോലെ ഒരു വലിയ ആൾക്കൂട്ടത്തെ ഇത്തവണ ശബരിമലയിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. അതുകൊണ്ട് നിയന്ത്രിച്ചു നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ശബരിമല ഒരു കാരിയിങ് കപ്പാസിറ്റി ഉണ്ട്, 17 മണിക്കൂറാണ് ഇപ്പോൾ ദർശന സമയം അനുവദിച്ചിരിക്കുന്നത്. കൂട്ടാൻ കഴിയില്ല നിലവിൽ, അത് തന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നതുമാണ്. അതുകൊണ്ട് പരമാവധി ദർശന സമയം കൂട്ടിയിട്ടുണ്ട്, രാവിലെ 3 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ രാത്രി 11 മണി വരെയും. അപ്പോൾ അത്രയും ദൈർഘ്യമുള്ള 17 മണിക്കൂർ സമയത്തെ ദർശനത്തിന് ഇത്ര പേരെ എത്താൻ പറ്റൂ, അതൊരു കണക്കാണ്. അപ്പോൾ പിന്നെ എന്താ ഇനി ചെയ്യാൻ സാധിക്കുക? 80,000 പേർക്ക് ദർശനം നടത്താൻ പറ്റൂ. ആ 80,000 പേർക്ക് വെർച്വൽ ക്യൂ വഴി വരിക എന്നതാണ് സർക്കാരും ദേവസ്വം ബോർഡും നിർദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെ വെർച്വൽ ക്യൂ വഴി വരാതെ ഒരു 100-500 പേര് വന്നാൽ അവരെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു സംവിധാനം ഈ സർക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നം അവസാനിച്ചില്ലേ പ്രസാദ്? അല്ല, ഇവിടെ നമ്മൾ ഒരിക്കലും വെർച്വൽ ക്യൂവിനെ നമ്മൾ ഒരിക്കലും തള്ളിപ്പറയുന്നില്ലല്ലോ. നമ്മൾ വെർച്വൽ ക്യൂവിനകത്ത് ഉണ്ടായിരിക്കുന്ന ചില സംഭവങ്ങളെ സംബന്ധിച്ചൊന്ന് തിരുത്താൻ മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. കാരണം പുറത്തു നിന്നുള്ള അയ്യപ്പന്മാർ ഇതറിയാതെ ഇവിടെ വരുന്ന സമയത്ത് അവർക്കൊരു സ്പോട്ട് ബുക്കിംഗ് എന്നുള്ള രീതിയിൽ 80,000 പേരിൽ 20,000 പേർക്കെങ്കിലും വൈക്കം അതുപോലെ എരുമേലി അതുപോലെ നിലയ്ക്കൽ പമ്പ ഭാഗങ്ങളിൽ വെർച്വൽ ക്യൂ ഈ പറയുന്ന സ്പോട്ട് ബുക്കിംഗ് ഏർപ്പെടുത്തിയാൽ നമുക്ക് ഈ വരുന്ന ഇടയ്ക്ക് വരുന്ന 80,000 ബുക്ക് ചെയ്തതിന്
ഗ്രൂപ്പിനകത്ത് പല ആളുകളും വരാതിരിക്കുന്നുണ്ട്. അതൊരു വലിയ സംഖ്യ തന്നെയുണ്ട് വരാതിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഒഴിവ് വരുന്ന ആ സ്ഥലത്തെ അയ്യപ്പ ഭക്തന്മാർക്ക് ദർശനം നടത്താനുള്ള സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല എങ്കിൽ അയ്യപ്പ ഭക്തന്മാർ അവിടേക്ക് കടന്നു വരില്ല. അങ്ങനെ വരുന്ന സമയത്ത് ദേവസ്വം ബോർഡിനാണ് ഇതിന്റെ നഷ്ടമുണ്ടാകുന്നത്. സ്പോട്ട് ബുക്കിംഗ് ഇല്ലെങ്കിൽ ഭക്തർ കടന്നു വരില്ലെന്ന് നമ്മൾ എങ്ങനെ ഇപ്പോൾ അസ്യൂം ചെയ്യാൻ പറ്റും? അല്ല, സ്പോട്ട് ബുക്കിംഗ് ഇല്ലെങ്കിലും അയ്യപ്പ ഭക്തന്മാർ കടന്നു വരും. സ്പോട്ട് ബുക്കിംഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയ്യപ്പ ഭക്തന്മാർ ഇപ്പൊ അവിടെ കടന്നു വരും. സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വെർച്വൽ ക്യൂവിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണല്ലോ സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അവർ വെർച്വൽ ബുക്കിംഗ് ചെയ്യും. അല്ല, വെർച്വൽ ബുക്കിംഗിനെ സംബന്ധിച്ച് അറിയാത്ത ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ അവിടെ വരുന്നുണ്ട്. അത് അയ്യപ്പ സ്വാസംഗത്തിന്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രസാദ്, എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ വൈകാരിക വിഷയമായതുകൊണ്ട് സർക്കാർ ഇതിനെ മാനേജ് ചെയ്യുന്നത്. ഇപ്പൊ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ പലർക്കും ഒരു ടെൻഡൻസി ഉണ്ടാവുക ഓൺലൈൻ ബുക്ക് ചെയ്യാതെ സ്പോട്ട് ബുക്ക് ചെയ്ത് വരാനായിരിക്കും. എന്നാൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്ന് പറയുകയും ആ സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്ന് പറയുന്ന ഘട്ടത്തിലും ഇതറിയാതെ വരുന്ന ഒരു മൈനോറിറ്റി, ഒരു ന്യൂനപക്ഷം ഉണ്ടെങ്കിൽ അവരെ ഉൾക്കൊള്ളിക്കാനുള്ള സംവിധാനമെല്ലാം ഈ പറയുന്ന ദേവസ്വം ബോർഡിനുണ്ടാവും. കാരണം 80,000-ൽ 15% ഏകദേശം 12,000 ആളുകൾ കഴിഞ്ഞ തവണ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ 6,000-ഓ 7,000-ഓ സ്പോട്ട് ബുക്കിങ്ങിലൂടെ വരുന്ന ആളുകളെ ആ സമയത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. സ്പോട്ട് ബുക്കിംഗ് ഔദ്യോഗികമായി ഇല്ലാതെ തന്നെ അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ പ്രസാദ്. അല്ല, അവിടെ അല്ല ഡോക്ടർ അരുൺ, ഇവിടെ അവിടെ അല്ല അതിന്റെ പ്രശ്നം. ഇവിടെ അതിനകത്ത് വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സ്പോട്ട് ബുക്കിംഗിനകത്ത് വരുന്ന ആളുകളെ ഈ പറയുന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അയ്യപ്പ ഭക്തന്മാർ അവിടെ വരികയും ചെയ്യും. ഈ സ്പോട്ട് ബുക്കിംഗ് ഇല്ലാതെ തന്നെ അവർ കടന്നു പോകാനുള്ള സ്ഥലത്തൂടെ കടന്നു പോകുന്നുമുണ്ട്. അതിന് യാതൊരു സംശയവും വേണ്ട. സ്പോട്ട് ബുക്കിംഗ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ദർശനം നടത്തുന്നുണ്ട്. അത് നമുക്കറിയാം. ട്രാക്ടർ പോകുന്ന വഴിയിലൂടെ വളരെയധികം ആളുകൾ പോകുന്നിടത്ത് ഒന്നും തടയാൻ ഇതുവരെ സംഭവിച്ചിട്ട് ഒരു സാഹചര്യം അവിടെ ഒരുങ്ങിയിട്ടില്ല. അതുവഴി കടന്നു പോകുന്നവരെ നോക്കാനുള്ള സംവിധാനവും ഇല്ല. അവിടെ ഈ പറയുന്ന മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ടുള്ള പരിശോധന സ്ഥലത്ത് കൂടി പോകുന്ന സമയത്ത് ആരെയും അവിടെ പരിശോധിക്കാറുമില്ല. അപ്പൊ അങ്ങനെ വളരെയധികം അയ്യപ്പന്മാർ പോകുന്നുണ്ട് എന്നുള്ള വാസ്തവം തന്നെയാണ്. വരുന്നുമുണ്ട്, അവർ പോകുന്നുമുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു മണിക്കൂറിൽ എത്ര പേര് 18-ാം പടി കയറുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുകൊണ്ട് ഇവർ ചിന്തിക്കണം. കാരണം ഏറ്റവും കുറഞ്ഞത് ഒരു ശരാശരി കണക്ക് നോക്കുവാണെങ്കിൽ 50-ഉം 60-ഉം ഇടയ്ക്ക് ആളുകൾ മാത്രമേ ഒരു മിനിറ്റിൽ അവിടെ കയറി പോകുന്നുള്ളൂ. അങ്ങനെ വന്നാൽ ഡിബേറ്റ് വിത്ത് ഡോക്ടർ അരുൺകുമാർ.